നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ശുക്രന്റെ ആനുകൂല്യങ്ങൾ തേടിയെത്തുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നു. ശുക്രൻ ഉദിക്കുന്ന ജീവിതത്തിൽ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഇവരുടെ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഒക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. പുതിയ പുതിയ മേഖലകൾ സ്വപ്നം കാണുന്നതിനും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമായി ഇതിനെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും അവരുടെ സ്വപ്നങ്ങൾ പൂണിയുന്നു. മനസ്സിൽ വിചാരിച്ച ദീർഘനാളായി നടക്കുമോ നടക്കില്ലയോ എന്ന് മനസ്സിൽ സംശയിച്ചിരുന്ന പല കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. തുടങ്ങിക്കിട്ടുന്ന ഒരു അവസരം വന്നു ചേരുന്നു. പ്രവർത്തന മികവ് ഇവർക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അതിനൊക്കെ വിജയം കൈമുതലായി കൊണ്ട് സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വലിയ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതം അടിമുടി മാറാൻ പോകുന്ന, ഒട്ടേറെ പുതുമകൾ വന്നു ചേരുന്ന, പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്ന, നിൽക്കുന്ന ഇടത്തേക്ക് പോലും പുതിയ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എത്ര തന്നെ പ്രാർത്ഥിച്ചിട്ടും എത്ര തന്നെ വഴിപാടുകൾ ചെയ്തിട്ടും സമയം അനുകൂലമാകുന്നില്ല എന്നുള്ളത്. ഈശ്വരന്റെ കടാക്ഷം വന്നു ചേരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകും, പുതിയ വെളിച്ചം തന്നെ വന്നു ചേരും. അത്രയും നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ വന്നിച്ചിരിക്കുകയും ചെയ്യുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുരുട്ടാദി നക്ഷത്രമാണ്. വളരെ നാളുകളായി ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും നേട്ടങ്ങൾ ഉണ്ടാകാതെ മുരടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുന്നതിന് വേണ്ടി പലപ്പോഴും ഒട്ടേറെ പരിശ്രമങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി അതിനുവേണ്ടി പിറകിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ആ സമയമൊക്കെ ഉപയോഗശൂന്യമായി ഒട്ടും നേട്ടങ്ങളില്ലാത്ത ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരുന്നത്. ഈ ഒരു അവസ്ഥകൾക്കൊക്കെ മാറ്റം വന്നു ചേരുന്നു. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ പുതുമകൾ വന്നു ചേരുകയും ജീവിതത്തിൽ അസാധാരണമാംവിധം നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ നിറവിൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. വലിയ മാറ്റങ്ങളിലൂടെ വന്നു ചേരുന്നത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. പ്രത്യേകിച്ചും സാമ്പത്തിക നിലയിലുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിധിയിൽ കവിഞ്ഞ് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും അവരുടെ തൊഴിൽ മേഖലയിലാണ് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത്. കത്തിച്ചൊലിക്കുന്ന രീതിയിലുള്ള തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും എത്ര തന്നെ തൊഴിൽ ഇടത്തിൽ അല്ലെങ്കിൽ തൊഴിലുമായി ജോലിയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. നല്ല ജോലി, മനസ്സിന് ഇഷ്ടപ്പെട്ട, അവിടെ കഴിവിനനുസരിച്ച് അവർക്ക് ഉയർച്ചകൾ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ജീവിത പ്രതിസന്ധിയിൽ ഇവർക്ക് ഒരു കുളിർമഴ പോലെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുകയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഇവർ എന്ത് തന്നെ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും ലാഭം വർദ്ധിക്കുന്നതിനും, അതായത് ജീവിതത്തിൽ ഒട്ടേറെ ലാഭകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഇനി നേട്ടങ്ങൾ, ഒച്ചിരി ഒച്ചിരി കയറ്റം, ഇതൊക്കെ കാണാൻ സാധിക്കുന്ന, ഒട്ടുമിക്ക അവസരങ്ങളിലും നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന, ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ വിജയം കൈമുതലായി വന്നു ചേരുന്ന ഒരു സമയമാണ്
ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു. ഇവർക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനും ആ സ്വപ്നങ്ങൾ പൂണിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ജോലി, സർക്കാർ തലത്തിൽ നിന്ന് പോലും ഒരു ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് പലപ്പോഴും കഷ്ടതകൾ നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ പോവുകയും ജീവിതത്തിൽ അസുലഭമായ പല ഭാഗ്യങ്ങളും കയ്യെത്തും ദൂരത്ത് വഴുതി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്ക് പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലാണ് വലിയ വ്യത്യാസം കാണാൻ പോകുന്നത്. പ്രത്യേകിച്ചും ആരോഗ്യം ക്ഷയിച്ച് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്നുള്ള മാറ്റം അവർക്ക് കാണാൻ സാധിക്കും. ചികിത്സാമാർഗങ്ങൾ ഫലിക്കുകയും മരുന്ന് ഫലിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനും സന്തോഷകരമായിട്ടുള്ള ആരോഗ്യ ജീവിതം നയിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഇവർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം, നല്ലൊരു ഭാവം ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും സങ്കടകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഇവർ ഉയർത്തെഴുന്നേറ്റ് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്ക് വന്നു ചേരുന്നു. അത്ഭുത ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യം, മഹാ ഐശ്വര്യം, സമൃദ്ധി ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം വഴിമാറി പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് കാണാൻ സാധിക്കുന്ന, ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ മാറുന്നു. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക പരാജയത്തിൽ നിന്നും സാമ്പത്തിക നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ ഇവർക്ക് കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും പണവും ഒക്കെ തിരികെ ലഭിക്കാൻ സാധിക്കുന്നതുമായ ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം പൊന്നാകാൻ സാധിക്കുന്ന, ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് കാണാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. അതിലൂടെ മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒന്നിച്ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യമാണ് വന്നിരിക്കുന്നത്. തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുകയും നല്ല കാലത്തിന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് വീണ്ടും അവരുടെ ജീവിതത്തിൽ തകർന്ന് തെരുപ്പണമായി നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിലും ഈ നക്ഷത്രക്കാർ കുതിച്ചു വരികയും സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. മഹാവിജയങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും കണ്ടുവരുന്നു. ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് പോലും നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം അമിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാരൊക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഒരുപാടുകൾ സമർപ്പിക്കുകയും ചെയ്യണം. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നിച്ചിരുന്ന സമയത്ത് ഈശ്വര സ്മരണയോടുകൂടി ഇരിക്കുകയും അതിനനുകൂലമായിട്ടുള്ള സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപടിയാണ് വന്നിച്ചേരുക.
എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഇറച്ചിയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.